തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിലെ 23 സിസിടിവി ദൃശ്യങ്ങൾ കസ്റ്റംസിന് കൈമാറി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ സിസിടിവി ദൃശ്യങ്ങൾ ഉണ്ടെന്നാണ് സൂചന. അരുൺകുമാർ ചേരുന്നു. അരുൺ, ബാഗുകൾ കണ്ടെടുക്കുന്നു. ഇപ്പോൾ ഈ സിസിടിവി ദൃശ്യങ്ങളിലും നിർണായക വിവരങ്ങൾ കേസ് ഒരു പ്രധാന ഘട്ടത്തിലേക്ക് എത്തുകയാണോ? തീർച്ചയായും. ഈ മാസം 9-ന് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് കേരള സ്റ്റേറ്റ് KSIEക്ക് കത്ത് നൽകുന്നത്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KSIEക്കാണ് ഈ കാർഗോ കോംപ്ലക്സിന്റെ നടത്തിപ്പ് ചുമതല. അവർക്കാണ് കത്ത് നൽകിയത്. കഴിഞ്ഞ ദിവസം ഈ 23 ക്യാമറകളുടെ ദൃശ്യങ്ങൾ കസ്റ്റംസ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇതിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിർണായക ദൃശ്യങ്ങൾ ഉണ്ട് എന്നാണ് അറിയുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടി വ്യവസായ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണോ എന്ന് ആയിരുന്നു ഈ സ്വർണ്ണക്കടത്തിൽ ഉപയോഗിച്ച തരത്തിലുള്ള തർക്കം നടക്കുന്നുണ്ട്. ഈ വ്യവസായ മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്, ഈ സ്വർണം കണ്ടെത്തിയ ബാഗിന്റെ മുകളിൽ ഡിപ്ലോമാറ്റിക് ബാഗ് എന്ന് തന്നെയാണ് എഴുതിയിരുന്നത്. അത് 30-ാം തീയതി എത്തി 1 മുതൽ 5-ാം തീയതി വരെ ഈ ബാഗ് ഈ കാർഗോ കോംപ്ലക്സ് സൂക്ഷിച്ചിരുന്നതായും അറിയിക്കുന്നുണ്ട്. ശരി, അരുൺകുമാർ.